എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബിൽ ഒരുപാട് ഫ്രീ എനർജി പെർപ്പച്വൽ മോഷൻ വീഡിയോസ് ഒക്കെ കാണിക്കുന്നത്, അതായത് ഒന്ന് കറങ്ങി തുടങ്ങിയാൽ ശാശ്വതമായി കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ഉപകരണങ്ങൾ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഊർജ്ജമെടുത്ത് പ്രവർത്തിക്കുന്ന ലൈറ്റ് ബൾബ്, അങ്ങനെ ഒരുപാട്. എന്നാൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ള നമുക്കറിയാം അങ്ങനെ ഒന്നും സാധ്യമല്ല. ദർ ഈസ് നോ സച്ച് തിങ് ആസ് എ ഫ്രീ ലഞ്ച്, അഥവാ ഓസിനൊന്നും കിട്ടില്ല മോനെ. പിന്നെ എങ്ങനെയാണ് ഇവർ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കുന്നത്? ഉടായ്പായിരിക്കുമല്ലേ. എന്തോ വലിയ അത്ഭുതം എന്ന നിലയിലാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നത്. ശാസ്ത്രത്തിൽ എന്തുമാത്രം നല്ല അത്ഭുതങ്ങളുണ്ട്! ഇവർക്ക് ഇതൊക്കെ കാണിച്ച് ശാസ്ത്രീയമായ വീഡിയോസ് ഉണ്ടാക്കിയ പോലെ നല്ല വ്യൂസ് കിട്ടില്ലേ? ഈ പെർപ്പച്വൽ മോഷൻകാർക്കും ഫ്രീ എനർജിക്കാർക്കും ഒക്കെ എങ്ങനെയാ വ്യൂസ്? ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. ഇതിന്റെ മുകളിൽ ബോൾ ഇട്ടാല് ഈ റെയിലിംഗ് വഴി കറങ്ങി തിരിഞ്ഞ് അത് മുകളിൽ തന്നെ എത്തും. അങ്ങനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മളൊക്കെ മരിച്ചാലും പ്രപഞ്ചാവസാനം വരെയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. അടുത്തത് അന്തരീക്ഷത്തിലെ എനർജി ആവാഹിക്കലാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ഇലക്ട്രോമാറ്റിക് റേഡിയേഷൻ ഒക്കെ ഉണ്ട്. മൊബൈൽ ഫോണൊക്കെ പ്രവർത്തിക്കുന്നത് അതുപയോഗിച്ചാണല്ലോ. ഇത് നമുക്ക് ഉപയോഗിക്കാനാവില്ല. അതിനായി ഞാനൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കേബിൾ ചുറ്റി ഒരു കോയിൽ ഉണ്ടാക്കി ഇതിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇതൊരു സെൽഫ് ചാർജിങ് സർക്യൂട്ടാണ്. കറണ്ട് ഉള്ളിൽ കയറിയാൽ പിന്നെ ഇതിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും, പുറത്തേക്ക് പോകില്ല. കോയിലിന് കറണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജനറേറ്ററിലൊക്കെ കോയിൽ ഉപയോഗിക്കുന്നത്. ഈ കോയിലിന്റെ നടുവിൽ ഒരു പവർ സോഴ്സ് വെച്ചാൽ ഇത് ചാർജാകും. എന്ത് പവർ സോഴ്സ് ആണ് നമുക്ക് ഉപയോഗിക്കാനാവുക? ഇത് വെറും പുട്ടുകുറ്റി അല്ല ഗൈസ്, ഈ ഷേപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രപഞ്ചത്തിലെ ശക്തി ആവാഹിക്കാൻ കഴിവുള്ള ഒരു പവർ സോഴ്സ് ആണിത്. സാധാരണ ഇതിലെ പവർ നിയന്ത്രിക്കാൻ പൂജകളും ജലധാരയും ഒക്കെ വേണ്ടി വരാറുണ്ട്. ഈ കോയിൽ നടുവിൽ ഇത് വെച്ചിട്ട് കുട്ടി കഴിച്ച് വയറ് നിറയുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ചാല് ഇത് ചാർജാകും. ഇനി നമുക്കൊരു ബൾബ് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ കറണ്ടില്ലാത്തതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലല്ലോ. അല്ലല്ല, വളരെ ശക്തിയുള്ള ഒരു സോഴ്സ് ഇരിക്കുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാം. കണ്ടോ, ബൾബ് തെളിഞ്ഞിരിക്കുന്നു. ഇനി ഈ പവർ സോഴ്സ് മാറ്റിയാലും ഈ കോയിലിലെ സെൽഫ് ഇൻഡക്ഷൻ കാരണം ഇതിൽ കറണ്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അത് ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് കറണ്ട് എസ്കേപ്പ് ആവില്ലല്ലോ. അങ്ങനെ ഈ ബൾബ് എത്ര നേരം വേണമെങ്കിലും ഇത് തെളിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇത്രയും പവറുള്ള കുട്ടികുട്ടി അമ്മിക്കല്ല് തുടങ്ങി ഇങ്ങനത്തെ ഷേപ്പുള്ള ഐറ്റംസ് വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം ഗൈസ്. അടുത്ത ട്രിക്ക്, ഷേ ട്രിക്കല്ല, സയന്റിഫിക് എക്സ്പെരിമെന്റ്. അടുത്ത പരീക്ഷണത്തിനായി എന്റെ അടുത്തുള്ള ഒരു പത്രക്കടലാസാണ്. ഇത് വെറും പത്രക്കടലാസ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. വെറുതെ തലയിലൊന്ന് തൊട്ടാൽ രോഗശാന്തി വരാൻ തല കഴിയുന്ന പത്രത്തിന്റെ ഒരു താളാണ്. അതിന്റെ പവർ എന്തായിരിക്കും അല്ലേ ഗൈസ്? നിങ്ങളിത് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇന്നലെ ചായക്കടയിൽ നിന്ന് പരിപ്പുട വാങ്ങി വന്നതാണ് ഈ പേപ്പറിൽ. മൂന്ന് പരിപ്പുട മേടിച്ച് ഞാൻ വീട്ടിൽ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു സുഖം ഫ്രീ കിട്ടി ഗൈസ്. അപ്പൊ ഈ പേപ്പർ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഈ ബൾബ് ഒന്ന് തൊട്ട് നോക്കാം. പ്രൈസ് ദി ലോർഡ്, അവൻ വന്നിരിക്കുകയാണ്. ഈ ബൾബിന്റെ പ്രകാശത്തിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുകയാണ്. പത്രത്തിന്റെ പവർ മനസ്സിലായല്ലോ. അടുത്ത പരീക്ഷണത്തിന് ഞാൻ ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ് ഞാൻ തുപ്പുകയാണ്. ഇതില് തുപ്പാൻ ഉസ്താദിനൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ തുപ്പിയത്. തുപ്പലിന് ഭയങ്കര പവറാണ് ഉള്ളത്, പ്രത്യേകിച്ച് മീൻ ഊതുമ്പോ ഉള്ള തുപ്പൽ. ഇതിന്റെ പവർ മനസ്സിലാക്കാൻ ഈ ബൾബ് ഈ ഗ്ലാസ്സിൽ നിന്ന് മുക്കി നോക്കാം. കണ്ട, റമസാനിലെ ചന്ദ്രനെ പോലെ അല്ലേ തെളിഞ്ഞിരിക്കുന്നത്? അപ്പോൾ പ്രധാന മൂന്ന് പവറുകളുടെ ബാലൻസ് ആയ സ്ഥിതിക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇതെല്ലാം വെറുതെ ട്രിക്സ് ആയിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന്. എല്ലാവരും ട്രോൾ സെൻസിൽ മാത്രം എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത് എന്നറിയണേ. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ പെർപ്പച്വൽ മോഷൻ അല്ലെങ്കിൽ ഫ്രീ എനർജി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. ഇത് സാധിക്കുമെന്ന് പറഞ്ഞ് കാണിക്കുന്ന ഡിവൈസുകളിൽ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. അത് നമ്മൾ കാണാതെ ഒളിപ്പിക്കുന്നു എന്നതാണ് അതിലെ വിദ്യ. എന്തായാലും ഒരു പവർ സോഴ്സ് വേണം, മിക്കവാറും ഒരു ബാറ്ററി ആയിരിക്കും. ഈ ബാറ്ററി എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ കറങ്ങുകയോ ചലിക്കുകയോ ഒക്കെ ചെയ്യുന്ന യന്ത്രമാണെങ്കിൽ അതിലൊരു മോട്ടറും ഉണ്ടാവും. നമ്മൾ ആദ്യം കാണിച്ച യന്ത്രം നോക്കാം. ഇതിലൊരു ബാറ്ററിയും മോട്ടറും ഉണ്ട്. എവിടെയാണെന്ന് മനസ്സിലായോ? ഇതിനടിയിലുള്ളത് ഒരു പവർ ബാങ്ക് ആണ്. അതിൽ നിന്നും ഇതിന് താഴെയുള്ള ഈ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ചക്രമുണ്ട്, അത് മോട്ടോർ ഉപയോഗിച്ച് കറങ്ങും. അപ്പോൾ ഈ തുണിയിലേക്ക് വരുന്ന ബോളിന് കൂടുതൽ സ്പീഡ് ലഭിക്കും. അതുകൊണ്ടാണ് അത് തിരിച്ച് ഇതിലേക്ക് തന്നെ എത്തുന്നത്. ഇത് പവർ ബാങ്ക് കണക്ട് ചെയ്യാതെ ഇതിൽ ബോളിട്ടാൽ പൊങ്ങി വരില്ല. കണ്ടോ, എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്?
നമുക്കറിയാം ഒരു ബോൾ നമ്മളിങ്ങനെ താഴേക്ക് ഇട്ടാൽ അത് ഒരിക്കലും തിരിച്ച് പൊങ്ങി അതേ ഉയരത്തിലേക്ക് തന്നെ വരില്ല. ഇങ്ങനെ താഴേക്ക് ശക്തിയിൽ ഇട്ടാൽ മാത്രമേ അത് പൊങ്ങി അതിനേക്കാൾ ഉയരത്തിൽ എത്തത്തുള്ളൂ. ഊർജ്ജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കാരണമാണ്. ഇത്രയും തന്നെ തമാശ കേട്ടെന്ന് ചിലര് ഇപ്പൊ കുറച്ച് സയൻസ് ഒക്കെ പറയാൻ തുടങ്ങിയപ്പോ ഇതൊക്കെ പറഞ്ഞ് വീഡിയോ മാറ്റാൻ പോകുന്നുണ്ടായിരിക്കും. പോകരുത് ഗൈസ്, ബാക്കി ട്രിക്സ് ആൻഡ് രഹസ്യം കൂടി അറിയണ്ടേ. അപ്പൊ പറഞ്ഞു വന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ കഴിയും. അതുകൊണ്ട് ഈ ബോൾ ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇട്ടാല് അത് മാക്സിമം അത്ര തന്നെ വരാനേ കഴിയുള്ളൂ, അത്രയും ഊർജമേ അതിനുള്ളൂ. പക്ഷെ വായുവിന്റെ ഫ്രിക്ഷൻ കാരണവും താഴെ പോയി ഇടിക്കുമ്പോഴും കുറച്ച് ഊർജം നഷ്ടപ്പെടുന്നത് കൊണ്ട് അതിന് അത്ര പോലും എത്താൻ കഴിയില്ല. ഇത് വളരെ മനോഹരമായി അമേരിക്കയിലെ MIT പ്രൊഫസറായിരുന്ന വാൾട്ടർ ലൂവിൻ ഒരു ഡെമോൺസ്ട്രേഷനിൽ കാണിക്കുന്നുണ്ട്. ഗ്ലാസ് മുറിയുടെ നടുവിൽ ഒരു വലിയ പെൻഡുലം തൂക്കിയിരിക്കുന്നു. ആദ്യം പെൻഡുലം ഭിത്തിയിലുള്ള ഗ്ലാസിനോട് ചേർത്ത് പിടിച്ച് ചെറുതായി തള്ളിവിടുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പെൻഡുലം ആ ഗ്ലാസ് ഇടിച്ച് തകർക്കും. അടുത്തത് ആ ഗ്ലാസിന്റെ സ്ഥാനത്ത് സ്വയം നിന്നിട്ട് പെൻഡുലം തന്റെ താടിയോട് ചേർത്ത് പിടിച്ചിട്ട് അത് വിടുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അറിയാവുന്ന അദ്ദേഹത്തിന് അറിയാം, തള്ളിവിടാതെ വെറുതെ വിടുകയാണെങ്കിൽ പെൻഡുലം തിരിച്ച് അത്ര വരെ എത്തില്ല. കാരണം കുറച്ച് ഊർജം വായുവിന്റെ ഫ്രിക്ഷൻ കാരണം നഷ്ടപ്പെടും. ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ് അദ്ദേഹം പറയും, Physics works and I'm still alive. പലരും പെർപെച്വൽ മോഷൻ മെഷീൻ സാധ്യമാണെന്ന് തെളിയിക്കാൻ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഉപയോഗിക്കാറുണ്ട്. ഒരു ബാഹ്യശക്തി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനമോ തുടരും എന്നാണല്ലോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. അതായത് ഇത് പ്രകാരം ഒരു വസ്തു നമ്മൾ കറക്കി വിട്ടാൽ നമ്മൾ പുറത്തുനിന്ന് നാം നിർത്താൻ ബ്രേക്കിംഗ് ഫോഴ്സ് കൊടുക്കാതെ അത് ഒരിക്കലും നിൽക്കില്ല. പക്ഷെ നമുക്കറിയാം അങ്ങനെയല്ല സംഭവിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കുറഞ്ഞ് അത് നിൽക്കും. എന്തുകൊണ്ടാണത്? ഫ്രിക്ഷൻ അഥവാ ഘർഷണം ആണ് ഇതിന് കാരണം. ഒരു വസ്തു മറ്റൊന്നുമായി ഉലസുമ്പോൾ കുറച്ച് ഊർജ്ജം നഷ്ടമാണ്, അതാണ് ഘർഷണം. അതാണ് ഇവിടെ ബാഹ്യശക്തിയായി പ്രവർത്തിക്കുന്നത്. ഒരു സാധനം കറങ്ങുമ്പോൾ അതിന്റെ പല ഭാഗങ്ങളും തമ്മിൽ ഉലസി ഊർജ്ജം നഷ്ടമാണ്. അതുപോലെ തന്നെ വായുവുമായി ഉലസുമ്പോഴും ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ട്. ചൂടായാണ് പ്രധാനമായും ഈ നഷ്ടപ്പെടുന്ന ഊർജ്ജം മാറുന്നത്. രണ്ട് സാധനങ്ങൾ ഉലസുമ്പോൾ ചൂടുണ്ടാവാറുണ്ടെന്ന്, പിന്നെ കുറച്ച് ശബ്ദമായും പോകുന്നു. അങ്ങനെ ക്രമേണ ചലിക്കാനുള്ള ഊർജ്ജം ഇല്ലാതെ അത് നിൽക്കുന്നു. ഊർജ്ജം നശിച്ചു പോവുകയല്ല, ചലിക്കുന്ന വസ്തുവിൽ നിന്നും കൈനറ്റിക് എനർജി തെർമോ എനർജിയായും സൗണ്ട് എനർജിയുമായും ഒക്കെ മാറി ചുറ്റുപാടിലേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം നോക്കാം. കറങ്ങുന്ന ഒരു ഫാനിൽ ജനറേറ്റർ ഘടിപ്പിച്ചാൽ വൈദ്യുതി ഉണ്ടാക്കാം. ആ കറണ്ട് ഫാനിലേക്ക് തിരിച്ചു കൊടുത്താൽ അത് കറങ്ങും. അപ്പോൾ ജനറേറ്ററിൽ പിന്നെയും കറണ്ടുണ്ടാവും. അങ്ങനെ ഒരു സെൽഫ് ടേണിംഗ് ഫാനായിരുന്നു. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല. ഫാനിൽ നിന്നും അത് കറങ്ങാൻ ഉപയോഗിക്കുന്ന അത്രയും ഊർജ്ജം ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല. ഫാനിലും ജനറേറ്ററിലും ചൂടായ ശബ്ദമായി ഒക്കെ ഊർജ്ജം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന പെർപെച്വൽ മോഷൻ മെഷീൻസ് എന്താണ് സാധ്യമല്ലാത്തതെന്ന് മനസ്സിലായത്? ഫ്രിക്ഷൻ അഥവാ ഘർഷണം ഇല്ലാത്ത ഒരു യന്ത്രം ഉണ്ടാക്കാൻ സാധ്യമല്ല. യൂട്യൂബിൽ കാണുന്ന മറ്റൊരു ഐറ്റമാണ് ഇൻഫിനിറ്റ് ഫൗണ്ടൻ. ഒരു പാത്രത്തിൽ നിന്നും ചെറിയൊരു പൈപ്പിലൂടെ വെള്ളം മുകളിലേക്ക് വന്ന് ആ പാത്രത്തിൽ തന്നെ വീഴുന്നു. അപ്പോൾ ഇത് പെർപെച്വലായി തുടർന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. എന്നാൽ ഇത് ഉടായ്പ തന്നെയാണ്. ഒരു ബാറ്ററിയും അക്കരത്തിലൊക്കെ ഉള്ള പോലത്തെ വെള്ളം പമ്പ് ചെയ്യുന്ന ചെറിയൊരു മോട്ടറും എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം വെള്ളം പൈപ്പിലൂടെ സ്വാഭാവികമായി പുറത്തേക്ക് വരണമെങ്കിൽ അതിന്റെ അറ്റം ഈ പാത്രത്തിന്റെ വെള്ളത്തിന്റെ ലെവലിനേക്കാളും താഴെയായിരിക്കണം. ഇനി നമുക്ക് അന്തരീക്ഷത്തിലെ ഊർജ്ജം ആവഹിച്ച് ബൾബ് തെളിച്ചതിലേക്ക് വരാം. മുൻപ് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു ബാറ്ററി ഒളിപ്പിച്ചാൽ ഇത് സാധ്യമാകുന്നു. വേണമെങ്കിൽ ഈ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ അകത്ത് ഒളിപ്പിക്കാം. പക്ഷേ എൻ്റെ കേസിൽ ഈ ബൾബിൻ്റെ അകത്താണ് ബാറ്ററി. ഇത് കാണാൻ സാധാരണ ഒരു LED ബൾബ് പോലെയാണെങ്കിലും ഇതിനുള്ളിൽ ഒരു ബാറ്ററി ഒളിപ്പിച്ചിട്ടുണ്ട്. തുറന്നാൽ ഈ LED പാനലിന് പുറകിലായിട്ട് കാണാം ബാറ്ററിയും അതിന് വേണ്ട സർക്യൂട്ടും ഒക്കെ. ഇത് തെളിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഷോർട്ട് ആക്കിയാണെന്ന് തെളിയുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ ട്യൂബ് ഫില്ലിന്റെ അകത്ത് രണ്ട് വയറുകളും കൂടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണാം. ഒരു കമ്പി വളച്ച് വെച്ച് ചിലപ്പോൾ അടുത്തൊരു കാന്തവും വെച്ച് ഫ്രീ എനർജി ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് ബൾബ് തെളിച്ച് കാണിക്കും. എന്നാൽ ഇങ്ങനെ കറണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ജനറേറ്ററിന്റെ പ്രിൻസിപ്പൾ നമ്മൾ മുൻപൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. കോയിലും കാന്തവും ഒക്കെ അതിലുമുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒന്ന് ചലിക്കണം എങ്കിലേ കറണ്ട് ഉണ്ടാവും. ഒരു കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് മാറുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്, അല്ലാതെ അനങ്ങാതെ ഇരുന്നാൽ ഉണ്ടാവില്ല. നമുക്കറിയാം ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ ഒക്കെ കറങ്ങുമ്പോഴാണല്ലോ കറണ്ട് ഉണ്ടാകുന്നത്. ആ കറങ്ങാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നത്. പിന്നെ ഒരു ചെറിയ ഡിവൈസ് ഒക്കെ ഉണ്ടാക്കിയാൽ തന്നെ അതിൽ നിന്നും വലിയ ബൾബ് തെളിക്കാനുള്ള ഊർജ്ജം ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ മുമ്പ് ഒരു ജനറേറ്റർ ഉണ്ടാക്കിയപ്പോൾ കണ്ടതാണ്, വളരെ ചെറിയ വോൾട്ടേജാണ് അതിൽ നിന്ന് കിട്ടിയത്. കൂടുതൽ വലിയ കോയിലും കാന്തവും കൂടുതൽ വേഗത്തിൽ ചലിക്കുമ്പോഴുമാണ് കൂടുതൽ കറണ്ട് ഉണ്ടാവുക. ഇതുപോലെ തന്നെയാണ് അന്തരീക്ഷത്തിൽ നിന്നും ഊർജ്ജം എടുക്കുന്ന ആന്റിന എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വീഡിയോസ്.
നമ്മുടെ മൊബൈൽ ഫോൺ മുതൽ റേഡിയോയ്ക്ക് വരെ സിഗ്നൽ കിട്ടുന്നത് അന്തരീക്ഷത്തിൽ കൂടെ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വഴിയാണ്. ഇത് നമുക്ക് ആന്റിന ഉപയോഗിച്ച് പിടിക്കാം എന്നതും സത്യമാണ്. റേഡിയോ ടി വി ആന്റിനയൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഉപയോഗപ്രദമായ രീതിയിലുള്ള അത്രയും ഊർജ്ജം ഇതിൽ നിന്നും ലഭിക്കില്ല. നമ്മുടെ റേഡിയോ ടി വി ഒക്കെ പോലും ഈ സിഗ്നൽ എടുത്ത് ആംപ്ലിഫൈ ചെയ്ത് ബൂസ്റ്റ് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതെടുത്ത് ബൾബ് തെളിയിക്കാനൊന്നും പറ്റില്ല. എങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ഏതാ മതിയായിരുന്നു. നമ്മുടെ മറ്റു രണ്ട് ട്രിക്കും ഈ ബൾബ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. പത്രത്തിന്റെ കാര്യത്തില് ഈ പത്രത്തിൽ ചെറുതായിട്ട് വെള്ളം നനച്ചിരുന്നു, അതിൽ തൊട്ടപ്പോൾ ബൾബ് ഷോർട്ടായി, ഇങ്ങനെ പെട്ടെന്ന് തോന്നി. ഈ ബൾബ് ഇങ്ങനെ കയ്യിലോ ചെവിയിലോ വായിലോ ഒക്കെ വെച്ച് നമുക്ക് തെളിയിക്കാം. അതൊരു അത്ഭുത സ്ഥിതിയാണെന്ന് പറഞ്ഞ ചിലരെ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് യൂട്യൂബിൽ കാണാറുണ്ട്. വെറുതായി തന്നെ തുപ്പലിന്റെ കാര്യത്തിൽ ആ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നത് സാധാരണ ടാപ്പ് വാട്ടറാണ്, അത് ഒരു കണ്ടക്ടറാണ്. അതുകൊണ്ടാണ് അതിൽ ബുക്ക് ചെയ്യാൻ ഈ ബൾബ് തെളിയുന്നത്. യൂട്യൂബിൽ കുറച്ച് ഉടായ്പ് കാണിച്ച് വ്യൂസ് കിട്ടുന്നു എന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള വീഡിയോസിന്റെ കുഴപ്പം. ഇങ്ങനെയുള്ളവയൊക്കെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നാം ചിലപ്പോൾ പറ്റിക്കപ്പെട്ടേക്കാം. ഒരു ഉദാഹരണം നോക്കാം. എനർജി സേവിംഗ് ഡിവൈസ് എന്ന പേരിൽ ഓൺലൈനിലും വീടുകളിൽ കയറി ഇറങ്ങിയൊക്കെ വിൽപ്പന നടത്തുന്ന ഉപകരണങ്ങൾ ധാരാളം കാണും. ഇത് വെറുതെ നമ്മുടെ വീട്ടിലെ പ്ലഗിൽ കുത്തിയിട്ടാൽ മതി, അത് എനർജി സേവ് ചെയ്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങ് കുറയ്ക്കും. അത്ര ഇത് ഫിറ്റ് ചെയ്താൽ ഇത് ഉപയോഗിക്കുന്ന കറണ്ടിന്റെ കൂടെ നിങ്ങൾ ബില്ലടയ്ക്കണമെന്നല്ലാതെ ഇതിന് വേറെ ഫലമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ കെ സി ബി ഒക്കെ കരണക്ഷാമം വന്ന് ലോഡ് ഷെഡിംഗ് ഒക്കെ ചെയ്തതിന് പകരം ഇങ്ങനെ കുറച്ചെണ്ണം വിതരണം ചെയ്ത പോലെ ഇരുന്നു. ഇതുപോലത്തെ മറ്റൊരു തട്ടിപ്പാണ് ഫ്യൂവൽ സേവിംഗ് സ്റ്റിക്കർ. ട്രിക്സ് ബൈ ഫൈസൽ ബഷീർ എന്ന ചാനൽ ഇത് അടുത്തിടയ്ക്ക് ഡീബങ്ക് ചെയ്തിരുന്നു. സയന്റിഫിക് തിങ്കിങ് പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന നല്ലൊരു മലയാളം ചാനലാണിത്. ഒരു സ്റ്റിക്കർ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ ഒട്ടിച്ചാൽ അതിന്റെ മൈലേജ് കൂടുമെന്നാണ് ഫ്യൂവൽ സേവിംഗ് സ്റ്റിക്കർ വിൽപ്പനക്കാരുടെ അവകാശമത്. എങ്കിൽ പിന്നെ മൈലേജ് കൂടിയ വണ്ടി ഉണ്ടാക്കാൻ മത്സരിക്കുന്ന വാഹന നിർമ്മാതാക്കൾ തന്നെ ഇതങ്ങ് ഒട്ടിച്ചേർന്ന് തുടങ്ങുന്നു. ഇങ്ങനെയുള്ള തട്ടിപ്പുകളുടെ പ്രശ്നം എന്തെന്നാല് ഇതിന്റെ കൂടെ കുറച്ച് സയന്റിഫിക് എന്ന് തോന്നുന്ന കാര്യങ്ങളും കൂടെ പറയും. ഞാൻ അത് എക്സ്റ്റൻഷൻ ബോക്സ് കാണിച്ചപ്പോൾ പറഞ്ഞതുപോലെ കുറച്ച് ശരിയായ കാര്യങ്ങളും പിന്നെ ഇൻഡക്ഷൻ ഫ്രീക്വൻസി എനർജി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സയന്റിഫിക് പദങ്ങളും കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ കാര്യം അറിയാത്തവർ ചിലപ്പോൾ സത്യമാണെന്ന് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിലൂടെ പെർപെച്വൽ മോഷൻ മെഷീൻ, ഫ്രീ എനർജി ഡിവൈസ് എന്നതൊക്കെ സാധ്യമല്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയുള്ളവ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും എന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, കൂടാതെ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. ചാനൽ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ ഭാവി വീഡിയോയ്ക്കായുള്ള ആശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു സൈക്കേറുള്ള വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ, ടേക്ക് കെയർ.